പ്രഭാതത്ത് ഞെട്ടിച്ച ഒരു അപകട വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഹരിപ്പാട് നങ്ങ്യാർകുളങ്ങരയിൽ ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. കാറും ലോറിയും കൂട്ടിയിടിച്ച് 4 പേരുടെ ജീവൻ നഷ്ടമായി. ഉമ്മയും 5 വയസ്സുകാരനായ മകനും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. പുലർച്ചെ 3:30 മണൽ ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറിയാണ് ഈ അപകടമുണ്ടായത്. നങ്ങ്യാർകുളങ്ങര ജംഗ്ഷനത്തേക്ക് കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ സമീപത്ത് വെച്ചായിരുന്നു അപകടം. കായംകുളത്ത് നിന്ന് കൊച്ചി ഭാഗത്തേക്ക് പോയ ഇന്നോവ കാർ കായംകുളം ഭാഗത്തേക്ക് വന്ന മണൽ ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന കായംകുളം സ്വദേശികളായ 25-കാരി ഐഷ ഫാത്തിമ, മകൻ 5 വയസ്സുകാരൻ ബിലാൽ, കൊട്ടാരക്കര സ്വദേശി ഉണ്ണിക്കുട്ടൻ എന്നിവർ തൽക്ഷണം തന്നെ മരിച്ചു. കാർ ഓടിച്ചിരുന്ന കായംകുളം പുള്ളിക്കണക്ക് സ്വദേശി റിയാസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് മരിച്ചത്. ഇവർക്ക് ഒപ്പമുണ്ടായിരുന്ന അൻസിഫ്, അജ്മി എന്നിവർക്കും പരിക്കേറ്റു. ഇവർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിൽ മരിച്ച ഐഷയും ബിലാലും അൻസിഫിൻ്റെ ഭാര്യയും മകനുമാണ്. ലോറി ഡ്രൈവർ നൌഷാദ്, സഹായി രാജേഷ് എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഹരിപ്പാട് എമർജൻസി റെസ്ക്യൂ ടീം, അഗ്നിരക്ഷാസേന എന്നിവർ 1.5 മണിക്കൂറോളം സമയമെടുത്ത് വാഹനം വെട്ടിപ്പൊളിച്ചാണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത്. ഞങ്ങൾ വന്ന് എത്തിച്ചേർന്നപ്പോഴത്തേക്ക് ആദ്യത്തെ പേഷ്യൻറ്റിന് അപകടം പറ്റിയ നമ്മുടെ ഇന്നോവയിലുണ്ടായിരുന്ന ആദ്യത്തെ ആളെ വണ്ടിയിൽ കയറ്റി 108 ഹരിപ്പാട് ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. അതിനുശേഷം വളരെ പണിവിട്ടിട്ടാണ് ബാക്കിയുള്ളവരെ നമ്മൾ പുറത്തേക്ക് എടുത്തത്. ആ സമയത്ത് ഹരിപ്പാട് ഫയർഫോഴ്സ്, ഹരിപ്പാട് പോലീസ്, കരിയിലക്കുളങ്ങര പോലീസ്, കായംകുളത്തു നിന്നുള്ള ഫയർ യൂണിറ്റ്, ഡിപ്പാർട്ട് എമർജൻസി റെസ്ക്യൂ ടീം പ്രവർത്തകർ, RRT പ്രവർത്തകർ എന്നിവരെല്ലാവരോടും സംയുക്തമായിട്ടാണ് ആൾക്കാരെ ഓരോരുത്തരെ വണ്ടിയിൽ നിന്ന് ഇറക്കാൻ ശ്രമിച്ചത്. മരിച്ച റിയാസും പരിക്കേറ്റ അൻസിഫും കാപ്പാക്കേസിലെ പ്രതികളാണ്. അപകടത്തിൽപ്പെട്ട കാറിൽ നിന്ന് കഞ്ചാവും കഠാരയും കണ്ടെടുത്തു. കനത്ത മഴയും കാറിൻ്റെ അമിതവേഗതയുമാണ് അപകട കാരണമെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. വാഹനത്തിൻ്റെ ഓവർ സ്പീഡ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിന് വിശദമായ പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.